നവജാത ശിശുക്കളിൽ ജന്മനാ കണ്ടുവരുന്ന ഹൃദ്രോഗ വൈകല്യങ്ങളിൽ ചിലത് വളരെ ഗുരുതരമാണ്. അത് അവരിലെ ഒരു വളരെ പ്രധാനമായ മരണകാരണം കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ ഇവരിലെ മരണനിരക്ക് നമുക്ക് നല്ലോണം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന സമയത്ത് അവരുടെ മാതാപിതാക്കൾ ചോദിക്കാറുണ്ട് നമ്മളോട്, ഡോക്ടറെ ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നോ എന്ന്. തീർച്ചയായിട്ടും സാധിക്കും. ഒരു നല്ല ശതമാനം അസുഖങ്ങളും, അതായത് ഗുരുതരമായ ഹാർട്ടിൻ്റെ അസുഖങ്ങളും നമുക്ക് ഗർഭാവസ്ഥയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. അത് ഫീറ്റൽ എക്കോകാർഡിയോഗ്രാഫി എന്ന ടെസ്റ്റിലൂടെ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു 18 ആഴ്ചയ്ക്കും 20 ആഴ്ചയ്ക്കും ഇടയ്ക്കാണ് നമ്മൾ പ്രഗ്നൻസിയിൽ ഈ ഫീറ്റൽ എക്കോകാർഡിയോഗ്രാഫി ചെയ്യുന്നത്. എല്ലാവരിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഗ്രൂപ്പ്, അതായത് ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള കാറ്റഗറിയിലാണ് നമ്മൾ സാധാരണ ഫീറ്റൽ എക്കോകാർഡിയോഗ്രാഫി ചെയ്യുന്നത്. അതായത് ഒന്ന്, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഡയബറ്റീസ് പോലത്തെ, പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഡയബറ്റീസ് വരുന്ന ടൈപ്പിലെ അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അമ്മ ചില മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയിൽ വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റീവ്സിന് ഹാർട്ട് ഡിസീസ്, സെയിം ജന്മനുള്ള ഹൃദ്രോഗമുണ്ടെങ്കിൽ, അതായത് കൂടപ്പിറപ്പുകൾക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ അവരെ ആ പ്രഗ്നൻ്റ് ലേഡിയെ നമ്മൾ ഫീറ്റൽ എക്കോകാർഡിയോഗ്രാഫിക്ക് വിധേയയാക്കേണ്ടതാണ്. നമ്മളിത് അറിയാണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ, അപ്പോൾ നമ്മൾക്ക് അറിയില്ല, പ്രസവിച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 1-2 ദിവസത്തിനുള്ളിലായിരിക്കും ഈ കുഞ്ഞുങ്ങളിൽ അപായ സൂചന കാണിക്കുക. എന്തൊക്കെയാണ് ഇവരിൽ കാണുന്ന അപായ സൂചനകൾ, എന്ത് കണ്ടാലാണ് നമ്മളിവരെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കറിയേണ്ടത്, ഇവർക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളിൽ ജനിച്ചു കഴിഞ്ഞിട്ട് ഉടനെ കാണുന്ന നീലനിറമല്ല, കൈക്കും കാലിനുമൊക്കെ ഒരു നീലനിറം ജനിച്ച ഉടനെ വരും, അത് കണ്ട ഉടനെ ഹാർട്ട് ഡിസീസ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അവരിൽ തണുപ്പ് കൊണ്ടും ആ ചൂടാവുന്ന സമയത്ത് മാറുന്നതാണ്, നമ്മൾ അതിനെ അക്രോസൈനോസിസ് എന്ന് വിളിക്കും. ഇതല്ലാതെ അത് കഴിഞ്ഞു കഴിഞ്ഞാലും ആ കൈക്കും കാലിനും വരുന്ന ഒരു ഇരണ്ട നിറം നീല കളർ, അല്ലെന്നുണ്ടെങ്കിൽ ചുണ്ടിന് ചുറ്റും വരുന്ന ഒരു കളർ പെർസിസ്റ്റ്, അത് മായാതെ നിൽക്കുകയും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓക്സിജൻ്റെ അളവ് നോക്കുന്ന ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ കൈകളിൽ, വലത്തെ കയ്യിൽ നോക്കുന്ന സമയത്ത് അത് 94-95% താഴെ ആകുകയാണെങ്കിലോ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയും കാലും തമ്മിലുള്ള ഡിഫറൻസ് 4% കൂടുതൽ വ്യത്യാസമുണ്ടെങ്കിൽ അവർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് ഉണ്ടാകാം എന്നാണ് നമ്മളൊരു സ്ക്രീനിങ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ അപായ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുക, അതായത് കുടിക്കാത്ത കുഞ്ഞിന് ബ്രസ്റ്റിൻ്റെ ഇഷ്യൂസ് കൊണ്ടല്ലാതെ തന്നെ കുഞ്ഞിൻ്റെ അവസ്ഥ കൊണ്ട് കുഞ്ഞിന് വലിച്ചു കുടിക്കാൻ പറ്റാണ്ട് വരിക, വലിച്ചു കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിതയ്ക്കുക വല്ലാണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നിറവ്യത്യാസം വരിക, അതായത് കാണുമ്പോൾ ഒരു വിളർച്ച തോന്നിക്കുക, അതായത് ശരീരത്തിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞിട്ട് ഒരു നിറവ്യത്യാസം വന്നൊരു വിളർച്ച പോലെ തോന്നിക്കുന്നുണ്ടെങ്കിലും, ഇതെല്ലാം ഒരു അപായ സൂചനയാണ് ഹാർട്ടിന് അസുഖമുണ്ട് എന്നുള്ള ലക്ഷണങ്ങൾ കാണിക്കാനായിട്ട്. അപ്പം ഈ പ്രത്യേകിച്ചും ജനിച്ച ഉടനെ അവരെ കണ്ടു കഴിഞ്ഞാൽ, ഇത്ര വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് ഉള്ള കുഞ്ഞുങ്ങളിലും ജനിച്ച ഉടനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഏകദേശം ഒരു 48 മണിക്കൂർ 72 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും, അതായത് നമ്മുടെ ഹൃദയത്തിലെ ഒരു രക്തക്കൊഴലുണ്ട് PDA എന്ന് പറയുന്നത്, അതായത് ജനിച്ചു കഴിഞ്ഞിട്ട് അടയേണ്ട രക്തക്കൊഴലാണ്, ഗർഭാവസ്ഥയിൽ എല്ലാവർക്കും ഉണ്ട്, പ്രസവിച്ച് കഴിഞ്ഞിട്ട് അടയണം, ആ രക്തക്കൊഴലിനെ അടയുന്ന സമയത്ത് ചില വളരെ ഗുരുതരമായ ഹാർട്ട് ഡിസീസുകൾ പുറമേക്ക് നമുക്ക് കണ്ടു തുടങ്ങും. അതിനെയാണ് നമ്മൾ ഡക് ഡിപ്പെൻഡൻറ്റ് ലീഷൻസ് എന്ന് പറയും. അപ്പോൾ എല്ലാവരും സാധാരണ ചോദിക്കും, ജനിച്ച ഉടനെ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ ചിലർ ഡിസ്ചാർജായി വീട്ടിൽ പോയി കഴിയുമ്പോഴായിരിക്കും ബുദ്ധിമുട്ടുകൾ കാണുക. അപ്പോൾ അങ്ങനെയുള്ള ഡക് ഡിപ്പെൻഡൻറ്റ് ലീഷൻസ് എന്ന് പറഞ്ഞ അസുഖങ്ങൾ, അതാണ് പറഞ്ഞത് ജനിച്ച ഉടനെ ലക്ഷണങ്ങൾ കാണിക്കില്ലെങ്കിലും 2-3 ദിവസത്തിനുള്ളിൽ വളരെ ഗുരുതരമായ അസുഖത്തിലേക്ക് പോവുകയും നമുക്ക് മരണം വരെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. ഇതിലെ ഒരു പരിധിവരെ നമുക്ക് ഈ പറഞ്ഞ സ്ക്രീനിങ്, അതായത് ഓക്സിജൻ സാച്ചുറേഷൻ മോണിറ്ററിങ്, ഡിസ്ചാർജ് പ്രസവിച്ച് 24 മണിക്കൂറിന് ശേഷം ഓക്സിജൻ്റെ അളവ് നോക്കുന്നതുകൊണ്ടും, അല്ല ഡിസ്ചാർജ് ചെയ്യുകയാണ് അതിന് മുമ്പ് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു 48 മണിക്കൂറിൽ തിരിച്ചു വരാനും ആ സാച്ചുറേഷൻ നോക്കുന്നത് കൊണ്ടും നമുക്ക് ഈ അസുഖം കൂടുതൽ ഇങ്ങനത്തെ അസുഖങ്ങൾ ലീഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നത്തേത് സാധാരണ അച്ഛനും അമ്മയും, സാധാരണ കുഞ്ഞുങ്ങളെ നോക്കുന്ന വ്യക്തികൾ, അതായത് ഒന്നെങ്കിൽ അമ്മയോ അമ്മുമ്മയോ അല്ലെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വരുന്ന വ്യക്തികളോ ആയിരിക്കും കുഞ്ഞുങ്ങളിലെ ബാക്കി ലക്ഷണങ്ങൾ കണ്ടിട്ട് പറയുക. സാറിന് പറയുന്ന ഒരു കരയുന്ന സമയത്ത് ഒരു ചെറിയ നിറവ്യത്യാസം വരുന്നുണ്ട് ഡോക്ടറെ, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പറയാൻ മറ്റു കുഞ്ഞുങ്ങൾ വലിച്ചു കുടിക്കുന്ന പോലെ വളരെ ശക്തമായിട്ട് കുടിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്ത് സംശയം തോന്നിയാലും അവനവൻ്റെ പീഡിയാട്രീഷനെ ഒന്ന് കാണുന്നതിൽ തെറ്റില്ല. കാരണം ചിലപ്പോൾ പറയുമായിരിക്കും വെറുതെ തോന്നുന്നതായത്, അങ്ങനെ ഒരു തോന്നൽ പോലെ മനസ്സിൽ തോന്നിയാൽ പോലും അതൊന്ന് കാണിച്ച് ഒന്ന് വേരിഫൈ ചെയ്യുന്നതിൽ തെറ്റില്ല. അതേസമയം തന്നെ ഇപ്പോൾ ഹാർട്ടിൻ്റെ ഒരു മർമർ കേൾക്കുന്നു, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ എക്കോകാർഡിയോഗ്രാഫിക്ക് കൊണ്ടുവരാനുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം പറയുക, ഡോക്ടർ പറഞ്ഞു ഹാർട്ടിൻ്റെ ഇടിപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു ശബ്ദവ്യത്യാസമുണ്ട്, അതായത് ഒരു മർമർ. മർമർ എന്ന് പറയുന്നതാണ് സാധാരണ കുട്ടികളിലെ ഏറ്റവും പ്രശ്നം ഇല്ലാത്ത പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു
ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം വളരെ ഗുരുതരമായ പല അസുഖങ്ങൾക്കും യാതൊരുവിധ വളരെ സൈലൻ്റ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ മനസ്സിലാവുകയുള്ളൂ. അതായത് ഒരു മേജറായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് നമ്മൾ കരുതേണ്ടത്, ഒന്ന് നിറം നീലനിറം വരിക, അതായത് സൈനോസിസ് അല്ലെങ്കിൽ നീലനിറം വരുന്ന, അത് കൈക്കും കാലിനും മാത്രമായിരിക്കില്ല, ചുണ്ടിനും നാവിനൊക്കെ നീലം വ്യത്യാസം വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞ് പാല് കുടിക്കാനുള്ള ബുദ്ധിമുട്ട് വരിക, കിതപ്പ് ശ്വാസമുട്ടലായിട്ട് തോന്നിക്കുന്ന ലക്ഷണങ്ങൾ, നിറവ്യത്യാസം വരുന്നു, അതായത് ഒരു നീലക്കളറല്ല ഒരു വിളർച്ച, അതായത് രക്തോട്ടം കുറഞ്ഞിട്ടുള്ള ഒരു വിളർച്ച വരുന്ന ലക്ഷണങ്ങൾ, ഇതെല്ലാം വളരെ സീരിയസ് ആയ അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണ്. ഈ അസുഖങ്ങൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള കുഞ്ഞുങ്ങളെ കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ അത്രയും പെട്ടെന്ന് തന്നെ അവരെ നമ്മൾ ഒരു പറ്റുമെങ്കിൽ ഒരു കുഞ്ഞുങ്ങളുടെ ഹാർട്ടിൻ്റെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കുകയും അവരെ വിശദമായ ടെസ്റ്റുകൾക്ക് വിധേയരാക്കുക, അവർക്ക് വേണ്ട രീതിയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ചികിത്സ ചെയ്യുക. ഒരു നല്ല ശതമാനം അസുഖങ്ങളും നമ്മൾക്ക് ഒറ്റ ഓപ്പറേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബലൂൺ ശസ്ത്രക്രിയ കൊണ്ടോ നമുക്ക് പലതും മാറ്റാൻ പറ്റുന്നതായിരിക്കാം. പക്ഷേ കുറച്ച് ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങൾക്ക് നമുക്ക് അങ്ങനെ പറ്റില്ല, പല പ്രാവശ്യം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് സ്റ്റേജ് ആയിട്ടോ ചെയ്യേണ്ടി വരും. ചിലതിനെ മുഴുവൻ മാറ്റാൻ പറ്റുന്നുണ്ടാവും, ചിലതിന് അതല്ലാതെ പാലിയേറ്റീവ് സർജറീസ്, അതായത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് അവരുടെ രക്തോട്ടം പോകുന്ന വഴി മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കൊടുക്കുന്ന അസുഖങ്ങൾ ഉണ്ടാവാം. ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാൻ മനസ്സിലാക്കും, നമുക്കൊരു ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ വളരെ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഡോക്ടർ പറയുകയാണ് കുഞ്ഞിന് വളരെ സീരിയസ് ആയിട്ട് മാരകമായ അസുഖമുണ്ട്, ഉടനെ കൊണ്ടുപോകണം, അമ്മ ഒരു സ്ഥലത്ത് കുഞ്ഞൊരു സ്ഥലത്ത്, അങ്ങനെ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ വ്യഥ, ആ ഒരു ടെൻഷൻ, പിന്നെ അതുമല്ല നമുക്ക് ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം വളരെ വളരെ കൂടുതലാണ്. അതിന് ഒരു പരിധിവരെയും നല്ലൊരു രീതിയിലും നമുക്കതിന് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത്, സംശയം തോന്നുന്നതോ അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള കേസുകളെല്ലാം ഫീറ്റൽ എക്കോകാർഡിയോഗ്രാഫി ചെയ്യും, അതുവരെ ഹാർട്ട് ഡിസീസ് നേരത്തെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സജ്ജീകരണമുള്ള ആശുപത്രികളിൽ ഡെലിവറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻഡായിട്ട് ടെൻഷനും ഇല്ലാണ്ട് തന്നെ, നമുക്കറിയാം സ്ട്രെസ് ഉണ്ട്, ഒരു ഹാർട്ട് ഡിസീസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ലാന്നല്ല, എന്നാലും അതിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞ ശേഷം വളരെ പ്ലാൻഡായിട്ട് എല്ലാവരെയും ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഒബ്സ്ട്രീഷ്യൻ്റെയും ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിനെ ന്യൂനറ്റോളജിസ്റ്റിനെ ഒക്കെ പ്രസൻസിൽ ഒരു ഡെലിവറി ചെയ്യുന്ന ഒരു കുഞ്ഞിൻ്റെ റിസൾട്ടുകൾ ഒരു ടെൻഷൻ ഒരു വളരെ സീരിയസ് ആയ ഒരു ഷിഫ്റ്റ് ചെയ്ത് വരുന്ന ഒരു കുഞ്ഞിൻ്റെ റിസൾട്ടിനെക്കാട്ടിലും വളരെ മെച്ചപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇത് ചില കാര്യങ്ങൾ, അപ്പം നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡെഫിനറ്റ്ലി നമുക്ക് ആ ശിശു മരണ നിരക്ക് താഴേക്ക് നല്ലോണം കൊണ്ടുവരാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കേട്ടതിന് ശേഷം എന്തെങ്കിലും കാര്യമായ സംശയം തോന്നുന്നു, ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ തോന്നുന്നുണ്ട് അല്ല എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ഞങ്ങളതിന് തിരിച്ച് മറുപടി നൽകുന്നതായിരിക്കും.